ഹലോ ആൻഡ് വെൽക്കം ടു ഹെൽപ്പ് ഡെസ്ക്. ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്ന് നമ്മൾ മറ്റൊരു എമർജൻസി സിറ്റുവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ സാധാരണ എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെയധികം പ്രവണതയുള്ളൊരു എമർജൻസി കണ്ടീഷനാണ് ബേൺസ് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ പൊള്ളലേക്കുക എന്നുള്ളത്. ഇത് പല ഡിഗ്രീസിലും നമുക്ക് കിട്ടും. ചിലപ്പോൾ ചെറുതായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കടുക് തിറയ്ക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ സ്പ്ലാഷ് ചെയ്യുന്നതോ പോലുള്ള ചെറിയ ബേൺസ് ആവാം. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ഒരു തീ കത്തുന്നിടത്ത് നമ്മുടെ കൈ എന്തെങ്കിലും കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ ഇച്ചിരി തീ പിടിച്ചോ, അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ബേൺസ് ആവാം. അല്ലെങ്കിൽ കോമൺലി ഹൗസ് ഹോൾസിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്ത് യൂഷ്വലി കിട്ടാറുള്ളത് നമുക്ക് കെമിക്കൽ ബേൺസ് പോലുള്ള ബേൺസും സാധ്യതയുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ലിക്വിഡെന്നോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ലിക്വിഡെന്നോ അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ബ്ലീച്ച് എന്ന് കിട്ടാം. പിന്നെ പലപ്പോഴും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് യൂസ് ചെയ്യും. ആ ആസിഡിൽ വാട്ടർ സ്പ്ലാഷ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്ന് സ്പ്ലാഷ് ചെയ്തിട്ടുള്ള ബേൺസും പോലുള്ള ബേൺസാണ് നമ്മൾ വാർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ സാധാരണ ഹോസ്പിറ്റലിലോട്ട് വരുന്ന വിക്ടിംസിൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ വളരെ വളരെ ഒരു റെയറായിട്ട് കണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ചവറ് കൂട്ടിയിട്ട് ബേൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു എംറ്റി ഡിയോഡ്രൻറ്റ് ബോട്ടിൽ അതിനകത്ത് ഉണ്ടാവുകയും അത് ബ്ലാസ്റ്റ് ചെയ്ത് ബേൺസായിട്ട് വരും കണ്ടിട്ടുള്ളൊരു വിക്ടിമിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പല സിറ്റുവേഷൻസിലും നമുക്ക് വീട്ടിൽ ബേൺസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അഥവാ ഒരു ബേൺ അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വെള്ളം യൂസ് ചെയ്ത് ആ ബേൺ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പൊള്ളലേറ്റിട്ടുള്ള ഏരിയയിൽ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് പൊള്ളലേക്കുമ്പോൾ വളരെയധികം വേദന എക്സ്പീരിയൻസ് ചെയ്യും. അതുമാതിരി തന്നെ ഒരു വല്ലാത്തൊരു നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. എന്നാലും അതിനെ ആദ്യം കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് ഒരു ഗോൾഡൻ റൂളായിട്ട് വെക്കാതെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കെമിക്കൽ ബേണോ ആസിഡ് ബേണോ ആണെങ്കിൽ ഒരിക്കലും അതിലേക്ക് നമ്മൾ വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് ഈ ബേണിനെ കൂടുതൽ എഗ്രവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആസിഡ് ബേൺ പോലുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കലി യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. എളുപ്പം എന്നുള്ള ആൽക്കലി എന്താണ്? കുറച്ച് ബേക്കിംഗ് പൗഡർ വെള്ളത്തിൽ കലക്കി അതുകൊണ്ട് വാഷ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന അവസ്ഥയിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം പറയേണ്ടത് എങ്ങനെയാണ് പൊള്ളിയതെന്ന് വേണം പറയാൻ. പലപ്പോഴും ഈവൻ എമർജൻസി സിറ്റുവേഷനിൽ വളരെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകുമ്പോഴേക്കും ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ വെള്ളം അല്ലെങ്കിൽ നോർമൽ സലൈൻ യൂസ് ചെയ്ത് കഴുകുന്നതാണ് യൂഷ്വലി കാണുന്നത്. പക്ഷേ അതൊരു കെമിക്കൽ ബേൺ ആണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. രണ്ടാമത് കോമൺ ആയിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റായ യൂസേജ് അല്ലെങ്കിൽ ഒരു തെറ്റായ ആക്ഷൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും പൊള്ളിക്കഴിഞ്ഞാൽ അവിടെ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ് വെള്ള കളറിലുള്ള കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് പോലുള്ള എന്തെങ്കിലും അതിലോട്ട് അപ്ലൈ ചെയ്യും. നൗ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ആക്ച്വലി വളരെ വളരെ റോങ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. നമ്മൾ ടൂത്ത് പേസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും പല ടൂത്ത് പേസ്റ്റിലും കാൽഷ്യം അല്ലെങ്കിൽ കുറച്ച് ആസ്ട്രിഞ്ചൻ്റ് പോലുള്ള ചെറുതായിട്ടുള്ള കണ്ടൻസ് ഉണ്ട്. അത് കാരണം ടെമ്പററിലി നമുക്കുണ്ടാകുന്ന റിലീഫ് ആണെങ്കിലും നമ്മൾ പിന്നീട് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നെ ഇതിൻ്റെ തന്നെ കണ്ടൻസ് ആ വൂണ്ടിലോട്ട് അല്ലെങ്കിൽ ആ മുറിവിൽ പൊള്ളി ആ മുറിവിലോട്ട് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ ഹീലിങ്ങിനെ അത് ഇൻ്റർഫിയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രമാത്രമാണ്, വെള്ളം അല്ലെങ്കിൽ ആൽക്കലി യൂസ് ചെയ്ത് എന്താണോ ആ ബേൺ ടൈപ്പ് അതിനെ നന്നായിട്ട് വാഷ് ചെയ്യുക. തണുത്ത് സോക്ക് ചെയ്തിട്ടുള്ള ക്ലീൻ ക്ലോത്ത് കൊണ്ടോ ഗോസ് കൊണ്ടോ നമ്മൾ ആ ബേണിനെ കവർ ചെയ്യുകയും വേണം. എന്നിട്ട് നമ്മൾ അറ്റ് ദി ഏർലിയസ്റ്റ് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും ബേൺ ക്രീംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് സേഫായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് റിമെമ്പർ, നെവർ ടൂത്ത് പേസ്റ്റ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഈ ബേൺസിൻ്റെ വേദനയിൽ നിന്നും ബേൺസിൽ നിന്നും വേഗം നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നെ അധികം ഇൻഫെക്റ്റഡ് ആകാതെ ഈ വൂണ്ടിനെ പെട്ടെന്ന് ഹീൽ ചെയ്യിപ്പിക്കാനും പറ്റും. നൗ റിമെമ്പർ, പൊള്ളിയാലും അഥവാ അത് ഏത് ഡിഗ്രി വരെയാണ് പൊള്ളിയിരിക്കുന്നത്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പല ലെയേഴ്സ് ഉണ്ട്, അതിൽ ഏത് ലെയർ വരെയാണ് നമ്മളുടെ സ്കിന്ന് ഇഞ്ചർ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ടാണ് ഏത് ഡിഗ്രി ബേൺ ആണ് എന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യുകയും അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് അവർ ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഓൾവേസ് റിമെമ്പർ, ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ബേൺസ്. അതുകൊണ്ട് ബേൺസ് വരുമ്പോഴേക്കും കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് തപ്പിയല്ല പോകേണ്ടത്. ഡെഫിനറ്റ്ലി അതിനെ ആദ്യം കൂൾ ഡൗൺ ചെയ്യുക, എന്നിട്ട് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുക. അപ്പോൾ പൊള്ളലേറ്റാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. റിമെമ്പർ, കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് അല്ല അതിൻ്റെ ആവശ്യമുള്ള സാധനം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ബേൺ ക്രീംസ്, കൂളിംഗ് ഡൗൺ ഏജൻസും പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റുമാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റും കുറച്ച് മിത്ത് ബസ്റ്റിംഗുമായിട്ട് ഞാൻ ഡോക്ടർ ശ്രുതി വീണ്ടും വരും. അതുവരെയ്ക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.